മണിപ്പൂരിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച സംഘർഷം തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മണിപ്പൂരിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്നലെ മുതൽ രാത്രി മുതലാണ് ഈ അക്രമ സംഭവങ്ങൾ അരങ്ങേറി തുടങ്ങി. ഇന്നലെ രാത്രി ഒരു ബി ജെ പി പ്രവർത്തകൻ വെടിയേറ്റ് മരിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ് വെടിവെച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അത് തൗബോയ് എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു. തൗബോയിലും സേനാപതിയിലുമായിരുന്നു ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടിയതെങ്കിൽ ഇന്ന് ഏറ്റുമുട്ടൽ നടന്നത് മണിപ്പൂരിലെ കരോൺ മണ്ഡലത്തിലാണ്. കരോൺ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളിന് മുമ്പിൽ, ഒരു ബൂത്തിന് മുമ്പിൽ സംഘർഷമുണ്ടാകുകയായിരുന്നു. ഇവിടെ സുരക്ഷാ സേനയാണ് ഈ സംഘർഷത്തെ തുടർന്ന് ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി വെടിവെച്ചത്. ഈ സുരക്ഷാ സേനയുടെ വെടിവെപ്പിലാണ് ഒരാൾ മരിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് കൂടി ഒരു സൂചനയുണ്ട്. ചില മാധ്യമങ്ങൾ 3 വരെ മരണസംഖ്യ പറയുന്നു, ചിലർ 2 പറയുന്നു. ഏതായാലും ഗുരുതര പരിക്കുകളോടെ അനവധി പേർ ആശുപത്രിയിലുമാണ്. ഇതോടൊപ്പം തന്നെ ബിജായ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വീടിന് നേരെ ബോംബെയർ ഉണ്ടായിരിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ ബിജായ് എന്ന് പറയുന്ന നേതാവിനെ നേരത്തെ തന്നെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയ നേതാവാണ്. 6 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ബി ജെ പി പുറത്താക്കിയ നേതാവാണ്. ഈ നേതാവിൻ്റെ വീടിന് നേർക്ക് ബോംബെയർ ഉണ്ടായിരിക്കുന്നു. അജ്ഞാതരാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം നമുക്കറിയാം, മണിപ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു കാലത്തും സമാധാനപരമായി നടന്നിട്ടില്ല. മുൻകാലങ്ങളിലൊക്കെ വിഘടനവാദികളായിരുന്നു, കുക്കി പോലുള്ള സംഘടനകളുടെ വിഘടനവാദികളായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നതെങ്കിൽ ഈ അടുത്ത സമയത്ത് അവരെല്ലാം ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഒപ്പം ചേരുന്ന ഒരു കാഴ്ച കൊണ്ട്. കാരണം വിഘടനവാദികൾ ഇലക്ഷൻ അട്ടിമറി നടത്താത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഇവിടെയാണ് കോൺഗ്രസ് അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. ബി ജെ പിയും കോൺഗ്രസുമായി കുറേ കാലമായി ഇവിടെ സംഘർഷമായത്. കാരണം കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ. അതുകൊണ്ട് തന്നെ ആകണം കോൺഗ്രസ് ബി ജെ പി സംഘർഷം ഇവിടെ പതിവ് കാഴ്ചയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു തൗബോയിൽ ഒരു ബി ജെ പി പ്രവർത്തനം കോൺഗ്രസ്സുകാർ വെടിവെച്ചു കൊന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മണിപ്പൂരിൻ്റെ പല ഭാഗത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇപ്പോൾ ലഭ്യമായത് ഏറ്റവും ഒടുവിൽ ലഭ്യമായത് കരോൺ മണ്ഡലത്തിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇയാൾ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാണ് എന്നറിയില്ല. ഏതായാലും സംഘർഷം വളരെ വ്യാപകമായി തന്നെ ഈ മണിപ്പൂരിൽ നടക്കുന്നു. മണിപ്പൂരിൽ വ്യാപകമായി സംഘർഷം വ്യാപിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. ഏതായാലും കൂടുതൽ അപ്ഡേഷനുകൾ വരുന്ന മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.